തൃശൂർ പൂരത്തിൻ്റെ ഇലഞ്ഞിത്തറ മേളത്തിന് കഴിഞ്ഞ 24 കൊല്ലം പ്രമാണിയായിരുന്നു പെരുവനം കുട്ടൻമാരാർ. കുട്ടൻമാരാരെ ആ സ്ഥാനത്ത് നിന്ന് പാറമേക്കാവ് ദേവസ്വം മാറ്റിയിരിക്കുന്നു. എന്താണ് കാരണം? ഒരുപക്ഷെ പൂരപ്രേമികൾക്കാകെ ആകാംക്ഷയുള്ള ചോദ്യം. പാറമേക്കാവ് ദേവസ്വവും കുട്ടൻമാരാരും തമ്മിൽ ഒരു ശീതയുദ്ധം നിലനിൽക്കുകയായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച പാറമേക്കാവ് വേലയ്ക്ക് ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചപ്പോൾ മേളനിരയിലുണ്ടായ തർക്കമാണ് ഒടുവിലത്തെ ദേവസ്വം പെരുവനം പോരിൻ്റെ അധ്യായം. വേലയുടെ മേളത്തിന് ആവശ്യമായ കുട്ടുകാരുടെ സ്ഥാനം നിശ്ചയിക്കുന്നത് ദേവസ്വമാണ്. അങ്ങനെ ദേവസ്വം തയ്യാറാക്കിയ പട്ടിക പെരുവനം കുട്ടൻമാരാർ വെട്ടിയെന്നാണ് അധികൃതരുടെ വാദം. മേളം തുടങ്ങിയപ്പോൾ ദേവസ്വം നൽകിയ പട്ടിക വെട്ടി പെരുവനത്തിൻ്റെ മകൻ മുന്നിൽ സ്ഥാനം പിടിച്ചു. ദേവസ്വം ഭാരവാഹികൾ ഉടനെ കുട്ടൻമാരാരോട് മകനെ നീക്കണം എന്നാവശ്യപ്പെട്ടു. എന്നാൽ കുട്ടന്മാരാർ അതിന് തയ്യാറായില്ല. ഇതോടെ ഭാരവാഹികൾ നേരിട്ട് ഇടപെട്ട് മാറ്റം വരുത്തി. ഇതോടെ ക്ഷുഭിതനായ പെരുവനം മേളം നിർത്തി ചെണ്ട താഴെ വച്ചു. ഇതിനെതിരെ ദേവസ്വം അധികൃതർ ഒന്നടങ്കം രംഗത്തെത്തി. ഭഗവതിയുടെ മേളം തുടരുമെന്നും പെരുവനത്തിന് വേണമെങ്കിൽ കൊട്ടാം അല്ലെങ്കിൽ പുറത്തു പോകാം എന്നും ദേവസ്വം നിലപാടെടുത്തു. ഇതോടെ ആചാര അനുഷ്ഠാനത്തിന് തടസ്സം വരാതെ കുട്ടന്മാരാർ മേളം കൊട്ടിക്കയറി അവസാനിപ്പിച്ചു. അന്നത്തെ മേളത്തിന് ദേവസ്വത്തിൽ നിന്ന് പ്രതിഫലം വാങ്ങാതെ പ്രതിഷേധിച്ച് മടങ്ങിപ്പോയി കുട്ടന്മാരാർ. സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ വൈറലായി. അതോടെയാണ് പെരുവനത്തെ മാറ്റാൻ തന്നെ പാറമേക്കാവ് ദേവസ്വം തീരുമാനിച്ചത്. കുട്ടന്മാരാർക്ക് പകരം തിരുവൻപാടിയിലെ പ്രാമാണ്യം വഹിക്കുന്ന കിഴക്കൂട്ട് അനിയന്മാരാർ മേളം നയിക്കണമെന്ന് തീരുമാനിച്ച് അദ്ദേഹവുമായി ഇതിനിടെ ചർച്ചയും നടത്തി. സമ്മതം മൂളിയ അനിയന്മാരാർ തിരുവമ്പാടിയിലെ സ്ഥാനമൊഴിയാനുള്ള സന്നദ്ധത രേഖാമൂലം ദേവസ്വത്തെ അറിയിച്ചു. തിരുവമ്പാടിക്കാരും സമ്മതിച്ചു. വൈകുന്നേരം പാറമേക്കാവിൻ്റെ യോഗം ചേർന്ന് പെരുവനത്തെ കൊട്ടിയിറക്കി അനിയന്മാരാരെ ഇലഞ്ഞിത്തറ മേളത്തിന് പ്രമാണിക്കുകയായിരുന്നു. അങ്ങനെ ഈ വർഷത്തെ ഇലഞ്ഞിത്തറ മേളം കിഴക്കൂട്ട് അനിയന്മാരാർക്കായി. 1971 പാറമേക്കാവ് മേളനിരയിലെത്തിയ കുട്ടന്മാരാർ 51 വർഷവും പാറമേക്കാവിലാണ് കൊട്ടിയത്. 24 വർഷമായി പ്രമാണിയാണ്. ഒരു വർഷം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ കാൽ നൂറ്റാണ്ട്. കഴിഞ്ഞ പൂരക്കാലത്തും ചെറിയ തർക്കമുണ്ടായിരുന്നെങ്കിലും അത് പറഞ്ഞു തീർത്തിരുന്നു. കേരളത്തിലെ മേളപ്രമാണിമാരിൽ ഏറ്റവും മുതിർന്നയാളാണ് കിഴക്കൂട്ട് അനിയന്മാരാർ. സംഗീതാത്മക പാണ്ഡിമേളത്തിൻ്റെ പ്രമാണിയായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 38 വർഷം പാറമേക്കാവിന് കൊട്ടിയ ശേഷം 98 പടിയിറങ്ങിയത്. സീനിയറായ അദ്ദേഹത്തെ തഴഞ്ഞ് പ്രമാണിയെ നിശ്ചയിച്ചതോടെയായിരുന്നു ഇത്. തുടർന്ന് 12 വർഷം പൂരത്തിന് കൊട്ടാതിരുന്ന അദ്ദേഹം 2011 തിരുവമ്പാടി പ്രമാണിയായി തിരിച്ചെത്തി. 77 വയസ്സുള്ള കിഴക്കൂട്ട് കേരളത്തിലെ മിക്ക പ്രമുഖ ക്ഷേത്രങ്ങളിലും പ്രമാണിയായിരുന്നിട്ടുണ്ട്. അതേസമയം ആത്മസംതൃപ്തിയോടെയാണ് ഇലഞ്ഞിത്തറയിൽ നിന്ന് മടങ്ങുന്നതെന്ന് പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ മേളപ്രമാണി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ട പെരുവനം കുട്ടന്മാരാർ പറഞ്ഞു. 24 വർഷം പ്രാമാണികത്വം വഹിച്ചത് ഏറെ സന്തോഷകരമാണ്. മേളങ്ങളുടെ വലിപ്പമാണ് തൻ്റെ വലിപ്പം. ദൈവം നിയോഗം പോലെ നല്ല വേദികൾ തന്നു, അവസരം തന്നു. തനിക്ക് ആ അവസരങ്ങൾ ഉപയോഗിക്കാനായി. സംഭവിക്കുന്നതെന്തും നല്ലതിന് എന്ന് കരുതുകയാണ്. ഇപ്പോൾ ദേവസ്വത്തിൻ്റെ തീരുമാനം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അത് തൻ്റെയും നന്മയ്ക്കാണ് എന്നാണ് കരുതുന്നത്, പെരുവനം പറഞ്ഞു. പാറമേക്കാവിൻ്റെ മേളപ്രമാണിയായി നിയോഗിക്കപ്പെട്ട കിഴക്കൂട്ട് അനിയന്മാരാർ വലിയ കലാകാരനാണെന്നും പെരുവനം പ്രതികരിച്ചു. തങ്ങൾ ഒരുമിച്ച് ഒരുപാട് വേദികളിൽ കൊട്ടിയിട്ടുണ്ട്. താൻ പ്രമാണിയായപ്പോൾ ചില സാഹചര്യം കൊണ്ട് അദ്ദേഹം വിട്ടുനിന്നു. ഇപ്പോഴും സൗഹൃദത്തിലാണെന്നും വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് അറ്റ് ഹൗസ്.